വയനാട്ടിൽ നിന്ന് സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കയും ചൂരൽമലയുമെല്ലാം ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു. ഇപ്പോഴൊരു 2 നില വീടാണ്. ഈ വീട് പൂർണ്ണമായി തകർന്നു. ഈ വീടിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിന് അവരെ പുറത്തെടുക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ അത് വളരെ കുറഞ്ഞ ഉപകരണങ്ങൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തകരുടെ കൈവശം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സാഹസികമാണ് ചെയ്തു കൊടുത്തത്. ഇതുപോലെയുള്ള നിരവധി വീടുകളാണ് ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇത് ഒരു പുഴയായിരുന്നില്ല, ഒരു റോഡും നിരവധി വീടുകളുമുള്ള സ്ഥലമാണ്. പുഴ തൊട്ടപ്പുറത്ത് ഏതാനും 50 മീറ്റർ അപ്പുറത്താണ് ഉള്ളത്. രക്ഷാപ്രവർത്തകരായ ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ഇതിപ്പോ 2 നില വീടാണ് ഇപ്പോ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ? സാധനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും. ഇപ്പോ നിങ്ങൾ ചെയ്യുന്നത് ഈ വീട് പതുക്കെ പതുക്കെ മാറ്റി അതിനകത്ത് ആളുടെ ഒന്ന് നോക്കാം. ചളിയുണ്ട്, അപ്പൊ JCB നമ്മളെല്ലാരും കൈക്കോട്ടിലൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ അത് ആളുകളെ പുറത്തെടുത്തത്. പക്ഷെ കല്ലും ഒക്കെ മണ്ണും കല്ലൊക്കെ മൂടിയോണ്ട് അതൊരു പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് വണ്ടി എത്താത്തൊരു ചെറിയൊരു ഇതുണ്ട്. റോഡ് ഇതാണ് റോഡ് പോണത്. അത് മൊത്തത്തില് പാറകളും ഇതും വന്ന് അടഞ്ഞ് ആകെ ബ്ലോക്കായി കിടക്കാണ്. അപ്പൊ അവിടുന്ന് മാറി മാറ്റി വരുന്നുണ്ട്. ഈ വീടിൽ ഉള്ള മാറ്റുന്ന സമയത്ത്, ഓരോ കോൺക്രീറ്റ് മാറ്റുന്ന സമയത്ത് ആളുകളെ കണ്ടെത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപാണ് ഇവിടെ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോയത്. എന്നോടൊപ്പം നമ്മുടെ വയനാട് റിപ്പോർട്ടർ അനീസ് അലി കൂടിയുണ്ട്. അനീസ്, ഈ ദുരന്തം ഉണ്ടായ ഒരു സ്ഥലത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? അനീസ് ആദ്യ സമയം ഇവിടെ എത്തുമ്പോൾ ഒരു കാഴ്ച എന്താണ്? സജിത്, നമ്മൾ പുലർച്ചെ 3:30 കൂടിയാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. അപ്പോൾ ഇരുട്ട് ഉള്ള സമയമായതുകൊണ്ട് കൃത്യം കാണാം. ഏതായാലും ഇപ്പോൾ ഈ സമയം കാണുമ്പോൾ മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പോലും കഴിയാത്ത വിധം ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശമായിരുന്നു ഇത്. ചൂരൽമല എന്ന് പറയുന്ന ഈ പ്രദേശം, ഇത് ചൂരൽമല ടൗണാണ്. ചൂരൽമല ടൗണിൽ ചേർന്നുള്ള സ്കൂളാണ് ഈ തൊട്ടടുത്തുള്ളത്. അവിടെ നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. ഇവിടെയൊക്കെ ഈ കാണുന്ന കൂറ്റൻ പാറക്കല്ലുകൾ, അത്ര ദൂരത്തോളം കാണുന്ന കൂറ്റൻ പാറക്കല്ലുകളൊന്നും ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതല്ല. ഈ നിരവധി വീടുകളുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വീടുകൾക്കടിയിൽ നിന്ന് ആളുകളെ ജീവനോടെയും ജീവനില്ലാതെയും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത ഇവിടെ നിഴലിച്ച് കാണുന്നുണ്ട്. കാരണം ഇവിടെ സാധാരണക്കാരായ ആളുകൾ അവർ വളണ്ടിയറായിട്ട് വന്ന് ചെയ്യുന്ന ജോലികൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അവർക്ക് അത് പരിമിതികളുണ്ട്. അവരുടെ സാധാരണ കൈക്കോട്ടും പിക്കാസും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. രക്ഷാപ്രവർത്തകർ നമ്മളിപ്പോൾ